ചേട്ടാ, വെൽക്കം ടു ദി ഷോ. ഓക്കെ, താങ്ക് യു. ഷോയെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഷോയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. കാരണം അവിടെ ഇരിക്കുന്ന ആ മഹാനെ കാണുമ്പോൾ, നമ്മുടെ സലിംകുമാർ പിഷാരടി, ഇവരൊക്കെ ഇരിക്കുമ്പോ പിന്നെ എങ്ങനെ മോശമാകും? അതെ, ഞാനും സലിംകുമാറും പറൂരെന്ന ദേശത്ത് ആദ്യത്തെ മിമിക്രിക്കാരാണ്. അതിനുശേഷം സലിംകുമാർ ട്രൂപ്പ് തുടങ്ങിയപ്പോ നമ്മുടെ പിഷാരടി അതിലെ ആദ്യത്തെ ആർട്ടിസ്റ്റാണ്. സലീമേട്ടൻ വന്നു നിൽക്കുന്നു. സലീമേട്ടൻ മിണ്ടിട്ട് ഞാൻ മിണ്ടാന്ന് ഓർത്തിട്ട് ഇരിക്കുകയാണ് എന്നൊരു ഒരു സന്ദേഹത്തിലിരിക്കുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ചിട്ട്, വിജയനുണ്ട്, എടനക്കാട് വിജയനെ ഒരുമിച്ചിട്ട് ആലുവ ശാരി എന്ന ട്രൂപ്പിൽ ആണ് ആദ്യമായിട്ട് പ്രൊഫഷണൽ ഒരു ട്രൂപ്പായിട്ട് തുടങ്ങിയത്. അതെ അതെ, അവിടുന്ന് തന്നെയാണ് പല സ്ഥലങ്ങളിലേക്ക്, സൈനിക വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ തുടക്കകാലത്ത് ഉള്ള ഒരു സഹ പ്രവർത്തകനാണ് സൈനൻ. ആ ബന്ധം ഇന്നും തുടർന്നു പോകുന്നു. അതെ അതെ അതെ. ഈ ആലുവ ശാരിക തുടങ്ങിയ വർഷം ഏതായിരിക്കും? ഒരു 91 സലീമേട്ടനും സൈനജേട്ടനും ഒക്കെ തുടങ്ങുന്നത്. ശാരിക തുടങ്ങുന്നത് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു പെൺകുട്ടിയായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അവിടെ. അതോർത്തിട്ട് തന്നെ ഞാൻ പറഞ്ഞത് 91. അല്ലാതെ മിമിക്രി ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പെൺകുട്ടി തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ആ പെൺകുട്ടി ഇപ്പൊ രണ്ട് കുട്ടികളായിട്ട് എന്റെ വീട്ടിലുണ്ട്. അടുത്താണ് സുനിൽ ചേച്ചിയുടെ വീട്. അപ്പൊ ആ ട്രൂപ്പിൽ തന്നെ ചേർന്നു മിമിക്രിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് സുനിൽ ചേച്ചിനെ കാണാൻ വേണ്ടി ആ വഴി പോകും. ശരിക്കും ആ ട്രൂപ്പ് ഉണ്ടാവാൻ കാരണം സുനിതയാ. ഞാൻ അതിൽ സുനിതിനെ കാണാൻ വന്നപ്പോ അതിന്റെ ഓണർ നമുക്ക് ട്രൂപ്പ് ഇട്ടാലോ എന്ന് ചോദിച്ചു. അപ്പൊ നിനക്ക് ഇവിടെ വരികയും ചെയ്യാം, നീയപ്പം നിന്നാ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ട്രൂപ്പുമായി എനിക്കൊരു ട്രൂപ്പുമായി നിനക്കൊരു ഭാര്യയായി. സൈനം ചേട്ടൻ, ഞാൻ സലിംകുമാറേട്ടന്റെ ട്രൂപ്പിൽ ചേരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ, നല്ലൊരു ട്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ, അന്ന് ഞാൻ പറഞ്ഞു ആ ട്രൂപ്പിൽ 10 പേരുണ്ടെങ്കിൽ 9 പുതിയ ആൾക്കാരും ഒരൊറ്റ സീനിയർ ആർട്ടിസ്റ്റേ ഉള്ളൂ, അത് സൈനം ചേട്ടനാണ്. സൈനം ചേട്ടനെ തുടക്കത്തിൽ സലീമേട്ടൻ വെച്ചിട്ടുണ്ട്. 9 ഞങ്ങൾ പുതിയ പിള്ളേർക്കും കൂടെ ഒരു അനുഭവസമ്പത്തുള്ള ചേട്ടനുള്ളൂ, സൈനം ചേട്ടൻ. അതെ അതെ. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പം ഷോ നല്ലോണം പൊളിഞ്ഞു പോയത് കാരണം എല്ലാവരെയും മാറ്റി നല്ല ആൾക്കാരെ വെച്ച് ട്രൂപ്പ് കടത്തിക്കൊണ്ട് പോകാൻ സലീമേട്ടൻ തീരുമാനിച്ചപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയൊക്കെ മാറ്റി. അത് മാറ്റി, ഉറപ്പായിട്ടും മാറ്റി. അപ്പം ഒരു കാര്യം ചെയ്യും, അവനെ മാറ്റണ്ട, അത് അവിടെ നിന്നോട്ടെ, അത് ചിലപ്പം നന്നായേക്കും എന്ന് പറഞ്ഞ രണ്ടു പേരിൽ ഒന്ന് സുനിത ചേച്ചിയും മറ്റൊന്ന് സൈനം ചേട്ടനുമാണ് അന്ന്, അല്ലേ? അതെ അതെ. ആ സലിംഗു, ആ പിഷാരടി ഇന്ന് ഇവിടെ എത്തി. ഇവിടെ ഇപ്പൊ കേശവ മാമനായിട്ട് കളിക്കുന്ന സുധീർ, സുധീർഭായി ഞാൻ സലീമേട്ടന്റെ ട്രൂപ്പിൽ സൈഡ് മ്യൂസിക് ഇത് വായിക്കുന്ന ആളാണ്. ഞങ്ങൾ സ്കിറ്റ് കളിക്കുമ്പോൾ സുധീരേട്ടൻ സൈഡ് വായിക്കുന്ന ആളാണ്. ഞാനിങ്ങനെ കാലം കളിക്കുന്ന മിമിക്രിയെ കുറിച്ച് പറയാണ്. സുധീറിനെ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ട്രൂപ്പിൽ കൊണ്ടുപോകുന്നത് സൈനം ചേട്ടനാണ്. സുധീറിനെ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ടുപോകുന്നത് സൈനം ചേട്ടനാണ്. അതെപ്പോഴായിരുന്നു സുധീറിനെ എങ്ങനെ ട്രൂപ്പിൽ കൊണ്ടുപോയ കഥ എന്താ നമ്മുടെ കേശവ മാമനെ? ഈ സുധീർ, ഞാൻ ഈ ബാലസംഘത്തിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. അത് കുട്ടികളുടെ ഒരു സംഘം, ബാലസംഘം. അപ്പോൾ ഏഴിക്കര എന്ന സ്ഥലത്ത് ബാലസംഘത്തിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ സുധീർ, അങ്ങനെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധീർ മറ്റേ കുട്ടികളൊക്കെ വന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നേരത്തെ രമേഷ് പിഷാരുടെ മോനെ പറ്റിച്ചിട്ട് ഒരു വിസിലൊക്കെ എടുത്ത് കൊടുക്കല് എന്ന് പറഞ്ഞൊക്കെ വിളിച്ചിങ്ങനെ കൊടുക്കല്, പക്ഷികളുടെ ശബ്ദം ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ സുധീർ പറയും, ചേട്ടൻ എന്നെയും കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, അങ്ങനെ പുള്ളിക്ക് കഴിവുണ്ട്, ആ കഴിവുള്ളവൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴും അതനുസരിച്ച് പുള്ളി ഡെവലപ്പ് ചെയ്ത് വന്ന് അങ്ങനെ ആദ്യമായിട്ട് കൊച്ചി ഹൈലൈറ്റ്സ് എന്നും പറഞ്ഞ ട്രൂപ്പിൽ അവിടെ ആക്കി. ഏറ്റവും ആദ്യമായിട്ട് ഷോക്കാട്ടിൽ പടം വന്നത് ആ ട്രൂപ്പിലാണ്. അതിനുശേഷം കലാഭവൻ കബീറിൻ്റെ ഒരു ട്രിപ്പ് ഗൾഫിലേക്ക് വന്നു. അങ്ങനെ എന്നോട് പറഞ്ഞ്, സൈന നമുക്ക് പറ്റിയ ആർട്ടിസ്റ്റ്മാരെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ്. അത് എനിക്കായിരുന്നു എൻ്റെ ചുമതല. അങ്ങനെ ഞാൻ സുധീറിനെ ഞാനാണ് സെലക്ട് ചെയ്യണത്. അങ്ങനെ സുധീർ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ടുപോയി. പക്ഷേ പ്രോഗ്രാം വലുതായിട്ട് നടന്നില്ല. പക്ഷേ ആ സുധീറിന് പിന്നെ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇങ്ങോട്ട് അമേരിക്ക വരെ പോകാനുള്ള ഭാഗ്യം സുധീറിന് കിട്ടി. അപ്പോൾ അത് കലാഭവൻ കബീർക്കിനെ പറ്റി ഇപ്പോൾ പറഞ്ഞല്ലോ. കബീർക്ക് ഒരു കാസറ്റ് പ്രസ്ഥാനമൊക്കെ നടത്തുന്ന മണിച്ചേട്ടൻ്റെയൊക്കെ സുഹൃത്തായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹവും നമ്മളെ ഈ കോവിഡ് കാലത്ത് നമ്മളെ വിട്ടുപോയി. അതെ അതെ അതെ. കബീർക്ക് മരിച്ചുപോയി. അതെ അതെ. ഞാൻ കാണുന്ന ഞങ്ങളുടെ ട്രൂപ്പിലെ ആർട്ടിസ്റ്റുകളിലെ ആദ്യത്തെ മൊബൈലുള്ള മനുഷ്യൻ സൈനം ചേട്ടനാണ്. ഈ കബീർക്കാണ് നിങ്ങൾക്ക് മൊബൈൽ ഒന്ന് ഫ്രീ ആയിട്ട് തന്നത്. അതെ അതെ അതെ. ഒരു മൊബൈൽ എടുത്ത് ഒരു കാസറ്റിൽ വർക്ക് ചെയ്തതിന് കബീർ ഒരു മൊബൈൽ തന്നു പറഞ്ഞ് ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടിയിൽ സ്വന്തമായിട്ട് മൊബൈൽ ഫോണുള്ള
പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ തള്ളി വെച്ച് നിൽക്കുന്ന എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്ക് പോയാൽ വല്ല മെറ്റൽ കൂനയൊക്കെ കിട്ടിയ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ കയറി ഒന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. സനി ചേട്ടാ, അത് ശരി, അതൊക്കെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സന്തോഷം വരുന്ന, വേദനകൾ തരുന്ന, ഓർമ്മകൾ തരുന്ന വർത്തമാനമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. പിന്നെ മുഖർശംഖിൻ്റെ ശബ്ദം, നമ്മൾ ചന്ദനമണിവാതിൽ എന്നുള്ള പാട്ടില്ലേ, അതിന്റെ മുഖർശംഖ് ഇപ്പൊ കേട്ടോ, ഒരു സംഭവം കാണിച്ചു തരാം. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ കൊറോണ കാരണം കൊറേ അടക്കി വെച്ചൊക്കെയായിരുന്നു ശംഖ്. അവിടെ ഇരിക്കുക, കൊറേ നാളായിട്ട് ശംഖ് തുരുമ്പെടുത്തു തുടങ്ങി. ശംഖ് തുരുമ്പെടുത്തു ഒരു കെട്ടത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതങ്ങ് അഴിക്കുന്നതോടുകൂടി ഒരു 10-20 ഇനങ്ങൾ വേറെ വരും അല്ലേ. ഞാനും സലിംകുമാറുമായിട്ട് ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ അന്ന് സലിംകുമാർ ഒരു അടിപൊളി കഥാപ്രസംഗം പറയും. അപ്പോൾ ഇവർ കഥാപ്രസംഗം പറയുമ്പോൾ ഞാൻ മ്യൂസിക് ഇടുള്ളൂ. അതിനുശേഷം അപ്പോൾ സലിംകുമാറിനെയും പ്രദീപിനെയും ഒക്കെ എല്ലാവരും ചെന്ന് പരിപാടി കഴിഞ്ഞ് സൈഡിൽ ചെന്ന് എല്ലാവരും സലിംകുമാറിനെയും പ്രദീപിനെയും പരിചയപ്പെടും. എന്നെ എന്ന്, കാരണം നമ്മൾ സൈഡിൽ നിന്നുകൊണ്ടാണ് മ്യൂസിക് അടിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തെ ഒന്ന് ജനത്തിനെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്താ ചെയ്യണം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പപ്പുച്ചേട്ടനെ അവതരിപ്പിച്ചു, കുതിരട്ടം പപ്പുച്ചേട്ടനെ. അങ്ങനെ ഏറ്റവും ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് കുതിരട്ടം പപ്പുവിനെയാണ്. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കാണിക്കാം. പപ്പുച്ചേട്ടനെ മാത്രം ഒന്ന് കാണാം. എവിടെയോ കണ്ട പോലുണ്ടല്ലോ. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2. അല്ല, മാടമ്പിള്ളിലെ ലക്ഷിക്കുട്ടിയാണോ? അല്ല, ഇരിക്കുന്നു രണ്ട് ഡ്രസ് ഇട്ടിട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഒരു ചെറിയ ബാഗിൽ കുറച്ച് പൗഡറും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയില് മമ്മൂക്ക ഒരുങ്ങുന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കുഞ്ഞു പൗഡറും കുറച്ച് സാധനങ്ങളും, ഒരു ബാഗുണ്ട്. ആ ബാഗ് സൈനം ചേട്ടന്റെ ബാഗാ. അതിനകത്ത് നിന്ന് എടുക്കുന്ന എല്ലാ സാധനങ്ങളും സൈനം ചേട്ടന്റെ അസംസ്കൃത വസ്തുക്കളാണ് മമ്മൂക്ക എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്. എനിവേ, സൈനം ചേട്ടാ വലിയ സന്തോഷം ഇന്ന് സൈനം ചേട്ടൻ ഇവിടെ വന്നതില്. തീർച്ചയായും. അത് പിള്ളേർക്ക് വേണ്ടി ഫ്രണ്ട്സ് അപ്പോണ ടൈം കാണുന്ന യു പി വിഭാഗം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഇതൊക്കെ സ്റ്റേജിലൊന്നും ചെയ്യുന്നതല്ല. നമ്മൾ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയാൽ 2 മിനിറ്റ് കൊണ്ട് സൈനം ചേട്ടൻ അവിടുത്തെ പിള്ളേർ മുഴുവൻ സൈനം ചേട്ടൻ്റെ പുറകിലായിരിക്കും. സൈനം ചേട്ടാ, വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട സൈനം ചേട്ടനെ ഞാനും സൈനം ചേട്ടൻ്റെ ആരംഭം തൊട്ടൊപ്പമുള്ള സലീം ഏട്ടനും ചേർന്ന് ആദരിക്കുന്നു. താങ്ക് യു.